ഇന്നിപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചാർട്ട്സ് നമ്മുടെ എക്സലിനകത്ത് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പൊ എക്സൽ ഷീറ്റിനകത്ത് ഒരുപാട് തരം ചാർട്ട്സുകളുണ്ട്, അത് നമുക്ക് എങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഡാറ്റാസ് എഴുതിയിട്ടുണ്ട്, നെയിമും മാർക്സ് വണ്ണും ഒരു ഡാറ്റാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചാർട്ടാക്കി മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസേർട്ട് ടാബ്, ഇപ്പൊ നമ്മളിരിക്കുന്നത് ഹോം ടാബിനകത്താണ്, ഹോം ടാബ് അല്ല ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ടാബിനകത്ത് നിങ്ങൾക്ക് ഞാനിവിടെ ആരോ മാർക്ക് നീക്കുന്നത് ഈ ഒരു ഭാഗം കാണാം. ഇതാണ് ചാർട്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് റെക്കമെൻഡഡ് ചാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ ചാർട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ പൈവോട്ട് ചാർട്ട്. അപ്പോൾ റെക്കമെൻഡഡ് ചാർട്സ് എന്ന് പറയുന്നത് അവര് അതായത് എക്സൽ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്ത് അവർ റെക്കമെൻഡ് ചെയ്ത ചാർട്ട് ആയിരിക്കും പ്രിഫർ ചെയ്യാം. അതല്ല നമുക്ക് ഏതെങ്കിലും ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡാറ്റാസിനെ നമുക്ക് ചാർട്ട് ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡാറ്റാസിനെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏത് നമുക്ക് ചാർട്ട് ഡീറ്റെയിൽസ് നമുക്ക് ആക്കേണ്ടത് വെച്ചാൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഇപ്പോൾ റെക്കമെൻഡഡ് ചാർട്ട്സ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റെക്കമെൻഡഡ് ചാർട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരുപാട് ചാർട്സ് ഉണ്ട്. ഓൾ ചാർട്സിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോളം, ലൈൻ, പൈ, ബാർ, ഏരിയ, കോംബോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാർട്സ് ഉണ്ട്. ഇപ്പൊ ഇത് കിടക്കുന്നത് കോളം, ക്ലസ്റ്റേർഡ് കോളം ആയിട്ടാണ് കിടക്കുന്നത്. അത് തന്നെ സ്റ്റാക്കഡ് കോളം ഉണ്ട്, അതുപോലെ സ്റ്റാക്കഡ് കോളം ഇങ്ങനെ കാണും, അതുപോലെ 100% സ്റ്റാക്കഡ് കോളം. അങ്ങനെ കോളത്തിനകത്ത് തന്നെ, ക്ലസ്റ്റേർഡ് കോളത്തിനകത്ത് തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കോളം എന്ന് പറയുന്നതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളം ചാർട്സ് ഉണ്ട്. അതുപോലെ ലൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ലൈൻ തന്നെ സ്റ്റാക്കഡ് ലൈൻ ഉണ്ട്, ദെൻ 100% സ്റ്റാക്കഡ് ലൈൻ. അങ്ങനെ ലൈൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്സ് ആണുള്ളത്. ദെൻ ബാർ ആണെങ്കിൽ തന്നെ ക്ലസ്റ്റേർഡ് ബാർ ഉണ്ട്, സ്റ്റാക്കഡ് ബാർ ഉണ്ട്, 100% ബാർ ഉണ്ട്. അങ്ങനെ ബാറിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പൈ ആണെങ്കിൽ പൈക്കകത്ത് വരുന്നത് 3D പൈ ഉണ്ട്, ദെൻ പൈ ഓഫ് പൈ വരുന്നുണ്ട്, ദെൻ ഡോട്ട് നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? റെക്കമെൻഡഡ് അതായത് ഓൾ ചാർട്സിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. റെക്കമെൻഡഡ് ചാർട്സിനകത്ത് വരുന്നതാണ് ക്ലസ്റ്റേർഡ് കോളം. അപ്പൊ നമ്മള് റെക്കമെൻഡഡ് ചാർട്സ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് ക്ലസ്റ്റേർഡ് കോളം ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോളം ആയിരിക്കും വരും, കോളം ചാർട്ട് ആണ് വരുന്നത്, ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് ആണ് വരുന്നത്. ഇനി ഇത് ഇതാവുമ്പോഴത്തേനും ചാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ആവുന്ന രണ്ട് ടാബാണ് ഒന്ന് ഡിസൈൻ ടാബും ഒന്ന് ഫോർമാറ്റ് ടാബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിസൈൻ ടാബ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലസ്റ്റേർഡ് തന്നെ പല സ്റ്റൈൽ ഓഫിൽ നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റൈല് ഇപ്പൊ ഇത് ഇതിലോട്ട് പോയപ്പോ ഈ സ്റ്റൈൽ വന്നു, ഈ സ്റ്റൈലാണെങ്കിൽ ഇങ്ങനെ, ഇതുപോലെയാണെങ്കിൽ മാർക്സ് ആ ബാറിനകത്ത് എഴുതി കാണിക്കും, ഇതാണെങ്കിൽ പേരും കാണിക്കും, ദെൻ മാർക്സ് കാണിക്കും, ഇത് ഗ്രിഡ് ഈ വരകൾ കാണിക്കുന്ന ടൈപ്പ്. അങ്ങനെ പലതരം സ്റ്റൈൽസ് നമുക്ക് അതിനകത്ത് നമുക്ക് ആ ക്ലസ്റ്റേർഡ് കോളത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റും നിങ്ങൾക്ക് ഓരോ 4 കോർണേഴ്സ് കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം കൂട്ടാം, അതുപോലെ വലിപ്പം കുറയ്ക്കാം. പിന്നെ നമുക്ക് ഈ ചാർട്ടിനെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും, പേജിന്റെ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് നീക്കിയാൽ മതി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ നമുക്കത് വലിച്ച് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് നമുക്ക് അവിടെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുവയ്ക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു തരത്തിൽ നമുക്ക് ഇൻസേർഷൻ ചാർട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നത്. അതല്ല വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളിത് ഡാറ്റ സെലക്ട് ചെയ്തിരിക്കുന്നു, ഇതിന്റെ താഴെയായിട്ട് ഒരു ഇത് ഐക്കൺ കാണാം. ആ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചാർട്സ്, അങ്ങനെ ഫോർമാറ്റിങ് ടോട്ടൽസ്, ടേബിൾസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടാബ്സുകളാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചാർട്സ് എടുക്കുകയാണെങ്കിൽ ചാർട്സിനകത്ത് ഇതേ ക്ലസ്റ്റേർഡ് വരുന്നുണ്ട്, പൈ വരുന്നുണ്ട്, ക്ലസ്റ്റേർഡ് ബാർ ഉണ്ട്, പിന്നെ മോർ ചാർട്സ് പറയുന്നുണ്ട്. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് അപ്പോഴും വരുന്നത് ഏതാണ്? ക്ലസ്റ്റേർഡ് ടൈപ്പാണ് വരുന്നത്. ദെൻ നമ്മളിവിടെ മൂവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ എടുത്തത്. ഒന്ന് ഇൻസേർട്ട് ടാബിനകത്ത് നിന്ന് റെക്കമെൻഡഡ് ചാർട്സോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പൊ അത് ക്ലിക്ക് ചെയ്തൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഇത് കോളത്തിന്റെ മാത്രമായിരിക്കും. 3D കോളം, 2D കോളം ഉണ്ട്. ദെൻ പൈ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് പൈ ചാർട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഡിസൈൻ, പിന്നെ ഡിസൈനിനകത്ത് വരുന്നത് പൈ ചാർട്ട് എങ്ങനെ നിങ്ങൾക്ക് വേണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്ത് പലതരത്തിൽ നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു, ഒന്ന് ഇൻസേർട്ട് ടാബിനകത്ത് റെക്കമെൻഡഡ് ചാർട്സ് ഓർ ചാർട്സ്, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ഐക്കൺ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചാർട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ ഇത് കോളം റെക്കമെൻഡഡ് ചാർട്സിനകത്ത് നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ മതി, ഓക്കെ കൊടുക്കാം. ഇതിപ്പോ ഞാനിപ്പോ ഒരു ഡാറ്റാസ് മാത്രം നമ്മൾ എൻറ്റർ ചെയ്തുള്ളൂ, ഒരു മാർക്ക് വൺ മാത്രമേ എൻറ്റർ ചെയ്തുള്ളൂ. ഞാനിപ്പോ വേറൊരു മാർക്കും കൂടി ഞാൻ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മുടെ ചാർട്ടിന് മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ചാർട്ട് ഡിലീറ്റ് ചെയ്തതാണ്, ഞാനിപ്പോ വേറെ മാർക്സ് ഏതാണ്, മാർക്സ് ടു, ഇനി നമുക്കത് ഇതിൻ്റെ കളറും കൂടി മഞ്ഞയായിട്ട് കൊടുക്കാം. ഹോം ബട്ട് ഹോം ടാബ് എടുക്കുക, ദെൻ അതിനകത്ത് നമ്മൾ ഫിൽ ചെയ്തു. ഓക്കെ, അപ്പം ഞാനിത് സെലക്ട് ചെയ്യുന്നു, ദെൻ ഇൻസേർട്ട് ചാർട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്, ഇൻസേർട്ട് ചാർട്ട്. ഞാൻ ചാർട്ട് എടുത്തു, ദെൻ ക്ലസ്റ്റേർഡ് കോളം ഞാൻ എടുത്തു. ഇപ്പോൾ നമ്മുടെ ഗ്രാഫിന് വ്യത്യാസം വന്നു അല്ലേ. എന്ത് വ്യത്യാസം വന്നത്? നേരത്തെ ഒരു ഒറ്റ ബാർ ആയിരുന്നു, ഇപ്പൊ അതെന്തായി, രണ്ട് ഡാറ്റാസ് വന്നുകൊണ്ട് രണ്ട് ബാർ ആയിട്ട് മാറി. ഇനി നമുക്കിതിന്റെ ചാർട്ട് ടൈറ്റിലിന്റെ പേരൊക്കെ നമുക്ക് മാറ്റാം, അതുപോലെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസ കളേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ അതിന് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് കളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, കളർ മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് കളേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വരും, പിന്നെ വേണ്ട ഇതാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ചേഞ്ച് കളേഴ്സ് നമുക്ക് ഇവിടെ ഈ ഒരു ഡിസൈൻ പാറ്റേണിനകത്ത് തന്നെ ചേഞ്ച് കളേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു മൂന്ന് ബട്ടൺ കാണാം, ഒരു പ്ലസ് ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്, ഒരു ഫിൽറ്ററിന്റെ ഒരു ചിഹ്നം ഉണ്ട്. അപ്പൊ പ്ലസ് ബട്ടണിനകത്ത് എന്താന്ന് വെച്ചാൽ ചാർട്ടിന്റെ എലമെന്റ്സിന് എന്തൊക്കെ എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് വരുത്താം, ഇതിനകത്ത് ഓൾറെഡി കിടക്കുന്ന ആക്സസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കളഞ്ഞു നോക്കാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഇതിപ്പോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇത് വെറും ഒരു ഇതാക്കി മാറ്റി. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ആക്സസ് വേണം. ആക്സസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സസ് വൈ ആക്സസ് ഒക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ഇടണം. ആക്സസ് ഇട്ടപ്പോൾ എന്ത് വന്നു, നമുക്ക് നെയിം നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ട് വന്നു, വെർട്ടിക്കൽ ആയിട്ട് നമ്മുടെ മാർക്സ് ആണ് വന്നത്. ഇനി ആക്സസ് ടൈറ്റിൽസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതായത് കേട്ടോ ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, നമുക്ക് ഇവിടെ മാർക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മാർക്സ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ആക്സസ് ടൈറ്റിലിന് അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ദെൻ ഇനി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമുക്ക് ചാർട്ട് ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ചാർട്ട് ടൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, മാർക്ക് ലിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ചാർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഗ്രിഡ് വെക്കുകയാണെങ്കിൽ, ഗ്രിഡ് ലൈൻസ് വെക്കുകയാണെങ്കിൽ വര ഇങ്ങനെ വന്നു, അത് വേണമെങ്കിൽ വേണ്ട. ദെൻ ലെജൻഡ് വെക്കുകയാണെങ്കിൽ ഇതുപോലെ, അതായത് ഈ ഓറഞ്ച് കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അതുപോലെ ബ്ലൂ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ലെജൻഡ് വഴി നമുക്ക് കാണിക്കാം. അതൊക്കെയാണ് എന്ത് ചാർട്ട് എലമെന്റ്സിനകത്ത് വരുന്നത്. അതായത് പ്ലസ് എന്ന് പറയുന്നത് ചാർട്ട് എലമെന്റ്സ്, ചാർട്ടിനകത്തുള്ള എലമെന്റ്സ് എന്തൊക്കെ എലമെന്റ്സ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് ബ്രഷ് എന്ന് പറയുന്നത്, നമുക്കത് ഏതൊക്കെ എന്താ പറയാ സ്റ്റൈല് വേണം, അതുപോലെ കളർ ഏത് വേണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ നോക്കി, അതുപോലെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനും ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ സൈഡിലും നമുക്ക് ഇതുപോലെ ബ്രഷിന്റെ ചിഹ്നം കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലും കളറും ഓപ്ഷൻ കിട്ടും. അപ്പൊ സ്റ്റൈലിനകത്ത് ഏത് തരത്തിൽ വേണം, ഇപ്പൊ നിങ്ങൾക്ക് ഈ തരത്തിൽ വേണമെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ദെൻ കളർ നമുക്ക് മാറ്റാം, കളർ ഞാനിപ്പോ ഈ ഒരു കളറാണ് എടുക്കണമെങ്കിൽ ഒറ്റ കളർ ആയിരിക്കും വരും, മോണോ കളർ ആയിരിക്കും വരിക. കുറെ കളേഴ്സ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ കളർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു, അപ്പൊ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം, ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മൂന്ന് സിമ്പിൾ കാണത്തുള്ളൂ. ദെൻ ജസ്റ്റ് അടുത്തത് ഫിൽറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്, അതായത് ഇപ്പൊ സെലക്ട് മാർക്സ് വണ്ണും മാർക്സ് ടൂന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിപ്പോ ഇതിനകത്ത് ഇപ്പൊ അഞ്ജന സൂര്യ ഞാനിത് ഡിലീറ്റ് അത് കളഞ്ഞു നീക്കുക, ദെൻ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ബാക്കി മൂന്ന് പേരുടെ വരുള്ളൂ, നീതു, അഞ്ജലി, സാന്ദ്ര, അവരുടെ മാത്രമേ വരത്തുള്ളൂ, സൂര്യയുടെയും അഞ്ജനയുടെയും കാണാനില്ല. അപ്പൊ അതായത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിൽറ്റർ കൊടുത്തു, സെലക്ട് ഓൾ എന്ന് തന്നെ കൊടുത്താൽ മതി,
സെലക്ട് ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാം വരും. ദെൻ കാറ്റഗറീസ് മാർക്ക് വൺ മാർക്ക് ടു, ഇപ്പം ഞാൻ മാർക്ക് ടു കളഞ്ഞു കഴിഞ്ഞാൽ ദെൻ അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ബാറായി മാറും, മാർക്ക് വണ്ണിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ എങ്ങനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇത് മൊത്തം സെലക്ട് ഓൾ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അപ്ലൈ കൊടുക്കുന്നു, ദെൻ മൊത്തത്തിൽ വന്നു. അപ്പോൾ ഇതാണ് ഒരു ചാർട്ടിൻ്റെ ഇവിടെ കിടക്കുന്ന മൂന്ന് സിമ്പിൾസ് എന്ന് പറയുന്നത്, ചാർട്ട് എലമെൻസ് ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റൈലും കളറ്, ഇതെന്ന് പറയുന്നത് എന്താണ് വാല്യൂസോ അല്ലെങ്കിൽ നെയിംസ് കൊടുക്കേണ്ടതാണ് ഈ ഒരു മൂന്ന് ഐക്കൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ഇതിനകത്ത് തന്നെ നമുക്ക് പൈ ചാർട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഇത് ഞാൻ വേണ്ട പൈ ചാർട്ട് യൂസ് ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തു, ദെൻ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ദെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഇൻസേർട്ടിനകത്ത് പോവാം. ദെൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് പൈ ചാർട്ടിൻ്റെ ഓപ്ഷൻ, ജസ്റ്റ് ഈ പൈ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. പൊതുവെ ജസ്റ്റ് ഇവിടെ മൂവ് ചെയ്ത് ഇടാം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഒരു ഡാറ്റാസിനെ നമ്മൾ ചാർട്ടാക്കി മാറ്റുന്നത്. ഇനി അതല്ല, ക്യുക്ക് ലേഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യുക്ക് ലേഔട്ട് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് പെട്ടെന്ന് നമുക്കറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്, അവിടെയും നമുക്ക് സ്റ്റൈൽ നമുക്ക് വ്യത്യാസപ്പെട്ടതാ കണ്ടോ, വ്യത്യാസം വരുന്നുണ്ടോ. ഇപ്പൊ ഡിസൈനകത്ത് ക്യുക്ക് ലേഔട്ട്, അതുപോലെ ചേഞ്ച് കളേഴ്സ്, പിന്നെ സ്റ്റൈൽസ്, ചാർട്ട് സ്റ്റൈൽസ്, ഇത് മൂന്നും നമ്മൾ എങ്ങനെ നമ്മുടെ ചാർട്ട് വ്യൂ ആയിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ചാർട്ടിനെ ഈ പേജിലല്ലാണ്ട് അടുത്ത വേറൊരു പേജിലോട്ട് ചാർട്ടിനെ മാത്രം ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ചാർട്ട് സെലക്ട് ചെയ്ത ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങളത് മൂവ് ചാർട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ഇതുപോലെ വരും. ഇപ്പോൾ അത് കിടക്കുന്ന ആക്റ്റീവായിട്ട് കിടക്കുന്ന ഷീറ്റ് ത്രീയിലാണ് ചാർട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതല്ല, ചാർട്ട് നമുക്ക് വേറൊരു പേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ട് മാത്രമായിട്ട് വേറൊരു പേജിലോട്ട് വരും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചാർട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൂവ്, അതായത് ഒരു പേജ് അല്ലാണ്ട് വേറൊരു പേജിലോട്ട് നമുക്ക് ചാർട്ടിന് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇത് മാത്രമേ കിടക്കുന്നുള്ളൂ. ചാർട്ട് ഇപ്പോൾ നമുക്ക് ചാർട്ട് ടു എന്നുള്ള ഒരു പേജിലാണ് ഇപ്പോൾ കാണുന്നത്. ഷീറ്റ് ത്രീയും അതുപോലെ ചാർട്ട് ടു എന്നുള്ളതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് കുറച്ചും കൂടി നല്ല ഇതാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്കിവിടെ എന്താ നമുക്കിവിടെ ലെജൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാർട്ട് ടൈറ്റിൽ എന്താന്നുള്ളതുണ്ട്. അപ്പോൾ ചാർട്ട് ടൈറ്റിൽ കൂടി കൊടുക്കണം, നേരത്തെ കൊടുത്തു പോയായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ലിസ്റ്റ് ഒന്നും കൂടി കൊടുത്തേക്കാം. ഓക്കെ, മാർക്ക് ലിസ്റ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോർട്ടിങ് ഡാറ്റ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡർ അല്ല, നമുക്ക് ആൽഫബറ്റിക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് ഡാറ്റാസ് മൊത്തം സെലക്ട് ചെയ്ത ശേഷം സോർട്ട് എന്ന് പറയുന്നത് ഹോം ടാബിനകത്തെ അറ്റത്തായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എ ടു സെഡ് ആണെങ്കിൽ ഇപ്പം അതെന്തായി സോർട്ട് ചെയ്തു ആൽഫബറ്റിക് ഓർഡറായി. അപ്പോൾ ഇതാണ് എൻ്റെ ഡാറ്റ സോർട്ടിങ് എന്ന് പറയുന്നത്. ഡാറ്റേനെ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സലിനകത്ത് വരുന്ന ചാർട്ടിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.